വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വിവേക് മയ്യ. ഇന്നിപ്പോൾ ഒരു പുതിയൊരു ടെക് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മളിൽ കുറേ പേർ BSNL സിം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ BSNL ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ ഇൻ്റർനെറ്റ് വളരെ സ്പീഡ് കുറവാണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ 3G ആണെങ്കിലും വളരെ നല്ല ഓഫറാണ് ഇപ്പോൾ BSNL അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിൽ ഈ സ്പീഡിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. പിന്നൊരു പൊതുവെയുള്ള കാര്യം, ന്യൂ ജനറേഷൻ ആരും BSNL ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്താണ്, ഞാനും പണ്ട് ഉപയോഗിച്ചതായിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ വേറെ പല കമ്പനികളാണ് പോകുന്നത്. അപ്പോൾ ഒറ്റ പ്രശ്നമുള്ളൂ, സ്പീഡില്ലാന്ന്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്കൊരു അറിവ് കിട്ടിയത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മളെ വീട്ടിൽ സീനിയറായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ അച്ഛനാണ് ഈ BSNL ഉപയോഗിക്കുന്നത്, എൻ്റെ അമ്മയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഫോണിൽ ഞാനിങ്ങനെ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് വേഗം കഴിയുന്നതുകൊണ്ട് വൈഫൈ ടെതറിങ് വെച്ച് എടുക്കുമ്പോൾ വളരെ സ്പീഡ് കുറവ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ നോർമൽ ഉള്ള BSNL സ്പീഡ് കാണിച്ചുതരാം. ഇപ്പോൾ ഇതിലുള്ളത് BSNL സിമ്മാണ്, നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. BSNL മൊബൈൽ, ഇതിൽ ആക്സസ് പോയിന്റ് ഞാൻ ഉപയോഗിക്കുന്നത് നോർമൽ BSNL നെറ്റ്, ഈ ഫോണിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം നെറ്റിൻ്റെ സ്പീഡ് കാണിച്ചു തരാം. മുകളിൽ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാവുന്നതാണ്, ഇവിടെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേഞ്ചർ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. BSNL നോർമൽ സ്പീഡ് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ആക്സസ് പോയിൻ്റ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്പീഡിങ് കണ്ടോ, 0.42. പിന്നെ അതിന് മുകളിൽ പോകുന്നില്ല, എന്നാൽ കുറേ സമയമെടുക്കുമെന്ന് എനിക്കറിയാം. 11 MB ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നല്ല സമയമെടുക്കും. ഇതാ 147 KB, ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. 118 KB ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, 90 KB ആ ഒരു സ്പീഡിലാണ് ഇത് വർക്കൗട്ടാണ്. ഇപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി ഞാൻ പുതിയ APN ആക്സസ് പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫോൺ ഈ രീതിയിലുണ്ടാവും. ആദ്യം സെറ്റിങ്സ് എടുക്കുക, മുകളിൽ പോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഇതിൽ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് അതെടുക്കുക ഫസ്റ്റ് ഓൺ. എന്നിട്ട് ഇവിടെ ഇപ്പോൾ BSNL മൊബൈൽ ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് താഴെ ആക്സസ് പോയിൻ്റ് നെയിംസ് അത് സെലക്ട് ചെയ്യണം. ആക്സസ് പോയിൻ്റ് നെയിംസ് എടുത്തു. ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ആണ് ഒരു MMS കാണുന്നുണ്ട്, BSNL നെറ്റ്. ഇതാണ് കറൻ്റ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് BSNL നെറ്റ്. ഇവിടെ ന്യൂ APN കൊടുക്കുക, ഒന്നുകൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് നെയിം സെറ്റ് ചെയ്യേണ്ടത്, നെയിം ഇപ്പോൾ എന്തായാലും കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ BSNL നെറ്റ് എന്ന് കൊടുക്കുകയാണ്. കേട്ടോ, BSNL നെറ്റ്. നെക്സ്റ്റ് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് APN സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കൊടുക്കണം. ആദ്യം ക്യാപിറ്റൽ BS, പിന്നെ സ്മോൾ ലെറ്റർ BSNL, ആൻഡ് വീണ്ടും N ക്യാപിറ്റൽ കൊടുക്കുക, നെറ്റ്, BSNL നെറ്റ്. ഓക്കെ കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ പ്രോക്സി നോട്ട് സെറ്റ്, അത് സെറ്റ് ചെയ്യേണ്ട. ഈ പോർട്ടും സെറ്റ് ചെയ്യേണ്ട, യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് സെർവർ. സെർവർ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ *99# ഇതാണ് സെറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, സെർവർ *99#. നെക്സ്റ്റ് MMSC അതൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിക്കോട്ടെ, MCC, MNC. നെക്സ്റ്റ് ഓതൻറ്റിക്കേഷൻ ടൈപ്പ് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ PAP എന്ന് കൊടുക്കുക, ഫസ്റ്റ് വൺ PAP അത് കൊടുത്തു. നെക്സ്റ്റ് APN ടൈപ്പ്, അവിടെ ചെറിയ മാറ്റം വരുന്നത്. APN ടൈപ്പിൽ എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ ഡിഫോൾട്ട്, അതായത് DEFAUL ഡിഫോൾട്ട് കോമ. നെക്സ്റ്റ് SUPL, ക്യാപിറ്റൽ SUPL, ഇങ്ങനെ കൊടുക്കുക. നെക്സ്റ്റ് APN പ്രോട്ടോകോൾ, ഇത് ശ്രദ്ധിക്കണം, APN ടൈപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് APN പ്രോട്ടോകോൾ, APN പ്രോട്ടോകോൾ അതുപോലെ തന്നെ എടുക്കട്ടെ. നെക്സ്റ്റ് ഈ ബിയറർ എന്നുള്ളത് സാധനം എടുക്കുക. ഇവിടെ പോയിട്ട് ആദ്യത്തെ ഈ അൺസ്പെസിഫിക് സ്പീഡ് അവോയ്ഡ് ചെയ്യുക, അത് സെലക്ട് ചെയ്യേണ്ടതായിട്ടില്ല. ആദ്യത്തെ 7 സെലക്ട് ചെയ്യുക, ഇത് LT 1, 2, 3, 4, 5, 6, 7. ഇതിലിപ്പോൾ ആദ്യത്തെ 7 സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് ഈ മോറിൽ പോയിട്ട് സേവ് കൊടുക്കുക.
എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബി എസ് എൻ നെറ്റ് ആണ്, അത് മാറ്റിയിട്ട് പുതിയത് ഉപയോഗിക്കാം. ഇപ്പോൾ നെറ്റ് ഒന്നുകൂടി കണക്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ കാണാം 7 MB എൻ്റെ ഡെയിലി 2 GB പാക്കാണ്, 198 റീചാർജ് ചെയ്ത 45 ദിവസത്തേക്ക് 2 GB നെറ്റ്. അതിപ്പോൾ ഉപയോഗിച്ചുള്ള 7 MB ആണ്, അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ഈ ബി എസ് എൻ നെറ്റ് നിന്റെ പുതിയ API നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്തോ. ഇപ്പോൾ പുതിയ APIയിൽ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഇവിടെ സ്പീഡ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ അതിൻ്റെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പോകണം. ഇവിടെ മോള് നിങ്ങൾക്ക് കാണാം, നോട്ടിഫിക്കേഷൻ്റെ മോള് ഇതിൻ്റെ സ്പീഡ്, കണക്ഷൻ സ്പീഡ് എത്രയാണ്. ഇതിപ്പോൾ 113 KB/s ഉണ്ട്. കൂടുതൽ നോക്കാം, 180 ആയിട്ടുണ്ട്, കൂടുന്നുണ്ട്. 201 പോയിട്ടുണ്ട്. ഇപ്പോൾ 220 KB/s. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് 100% വർക്കിംഗ് ആണിത്. ഈ മൊബൈൽ ഫോണിൽ ഞാൻ ഇതുവരെ ഇത്ര സ്പീഡിൽ, ബി എസ് എൻ മൊബൈലിൽ ഇത്ര സ്പീഡ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ നല്ല സ്പീഡുണ്ട്. ഇവിടെയുണ്ടോ, നല്ല സ്പീഡാണ്, 302 KB/s ആയിട്ടുണ്ട്. ഇപ്പോൾ മുമ്പത്തെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരു 2 മടങ്ങ് സ്പീഡ് കൂടിയിട്ടുണ്ട്. 278 380 KB/s. ഇതുപോലെ 700 KB വരെ പോയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, നെറ്റ് 232 KB/s പോയിട്ടുണ്ട്, 441 KB/s. അതായത് നമ്മൾ ഇപ്പോൾ ക്വാളിറ്റി കൂട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കൂടിയത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കൂടുതൽ ഇത് വെക്കുന്തോറും ഇൻ്റർനെറ്റ് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ നോക്കിക്കോളൂ, നല്ല സ്പീഡാണ്. ഇപ്പോൾ 411 KB/s, 202 KB/s. ഏതായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുക വീഡിയോയിൽ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.